നമസ്കാരം. ഹെൽത്ത് ടൈമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ ഹെൽത്ത് ടൈം സംസാരിക്കുന്നത് അസ്ഥിശോഷണം എന്നുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ കൂടുതൽ അറിവുകളുമായി നമ്മോടൊപ്പം ചേരുന്നത് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് എൽബോ ഷോൾഡർ സർജനായ ഡോക്ടർ പ്രതാപ് കുമാർ സാറാണ്. സർ എൽബോ ഷോൾഡർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ്. സർ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ അസ്ഥിശോഷണം എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രായമായവരിൽ, പ്രത്യേകിച്ച് പ്രായമായവരിലൊക്കെ ഒരു വീഴ്ച സംഭവിക്കുമ്പോൾ അസ്ഥികൾക്ക് അല്ലെങ്കിൽ എല്ലുകൾക്കൊക്കെ വളരെ വേഗത്തിൽ പൊട്ടലുകൾ സംഭവിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈ അസ്ഥിശോഷണം. ഈ ഒരു വിഷയമാണ് ഇന്ന് ഹെൽത്ത് ടൈം സംസാരിക്കുന്നത്. സർ, അപ്പോൾ ഈ അസ്ഥിശോഷണം എന്ന് പറയുമ്പോൾ പലർക്കും ഒരു കേട്ട് പരിചിതമായ ഒന്നല്ല അസ്ഥിശോഷണം എന്ന് പറയുന്നത്. എന്താണ് സർ ഈ അസ്ഥിശോഷണം? അസ്ഥിശോഷണത്തിൻ്റെ ഇംഗ്ലീഷ് പദം എന്ന് പറയുന്നത് ഓസ്റ്റിയോപോറോസിസ് എന്നാണ്. രണ്ട് വാക്കുകൾ ചേർന്നാണ്. ഓസ്റ്റിയോ എന്ന് പറഞ്ഞാൽ അസ്ഥി, എല്ല്. പോറോസിസ് എന്ന് പറഞ്ഞാൽ കട്ടി പറയുക. അതാണ് അസ്ഥി ശോഷിച്ച് വരുന്നത്. അത് പ്രായമായ ആൾക്കാർക്ക്, എല്ലാവർക്കും ഒരു പരിധി, ഒരു പ്രായം കഴിയുമ്പോൾ എല്ലാവർക്കും എല്ലിൻ്റെ കട്ടി കുറയാറുണ്ട്. അത് നമ്മുടെ മുടി നരിക്കുക, അങ്ങനെയുള്ള, അതുപോലെ തന്നെ നമുക്ക് ഒരു സംഭവിക്കുന്ന നാച്ചുറലായിട്ടുള്ള നാച്ചുറലായിട്ടുള്ളൊരു മാറ്റം തന്നെയാണ്. കാരണം ഒരു 20 വയസ്സുകാരൻ ചെയ്യുന്ന കാര്യങ്ങളൊന്നുമല്ല ഒരു 70-80 വയസ്സുകാരൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് അതൊരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇനി എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്നും എന്തുകൊണ്ടാണ് ഇതുണ്ടാകുന്നതെന്നും നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, എല്ലിൻ്റെ കട്ടി കുറയുന്നതാണ്. അതായത് ഇതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയും, ബോണിൻ്റെ ഡെൻസിറ്റി, അതാണ് ഇതിന് സാന്ദ്രത കൊടുക്കുന്ന ഇത്. അതിന് നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ എത്ര ഉയർത്തി നിന്ന് ചാടിയാലും നമുക്ക് പലപ്പോഴും നമുക്ക് ഫ്രാക്ചറൊന്നും ഇല്ലാതെ നമുക്ക് രക്ഷപ്പെട്ടു വരാം. അപ്പോൾ അത്രയ്ക്ക് കട്ടിയുള്ള ഒരു സാധനമാണ് ഈ എല്ലെന്ന് പറയുന്നത്. നമ്മൾ ഈ ലോഹങ്ങൾക്ക് ഇക്വലൻ്റായിട്ട് അത്രയും കട്ടി തന്നെയുണ്ട് എല്ലിനും. അത് ചില രീതിയിൽ വീണ് കഴിഞ്ഞാൽ പൊട്ടലുണ്ടാകുമെന്നേ ഉള്ളൂ. നമ്മൾ നേരെ ആക്സിയൽ ലോഡിംഗ് എന്ന് പറയും, നേരെ വന്ന് വീണ് കഴിഞ്ഞാൽ ഒരിക്കലും അസ്ഥി പൊട്ടില്ല. അതിന് എത്ര ബലം വേണമെങ്കിലും ഉപയോഗിക്കാൻ, അതേസമയം ചരിഞ്ഞോ അല്ലെങ്കിൽ തിരിഞ്ഞോ വീഴുകയാണെന്നുണ്ടെങ്കിൽ അസ്ഥി പൊട്ടുകയും ചെയ്യും. അങ്ങനെയാണ് അതിൻ്റെ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു കണക്ക്. ഇനി നമ്മുടെ ബോണിന് കട്ടി കൊടുക്കുന്നത്, അത് സാന്ദ്രത കൊടുക്കുന്നത് പറഞ്ഞാൽ മെയിനായിട്ട് 2-3 മിനറൽസാണ്. മിനറൽസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കാൽഷ്യം ഏറ്റവും കൂടുതൽ, എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്. കാൽഷ്യമാണ് ബോണിനകത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. കാൽഷ്യമുണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, മഗ്നീഷ്യം, പിന്നെ ചെറിയ ചെറിയ സിങ്ക്, സ്ട്രോൺഷ്യം, സെലീനിയം, അങ്ങനെയുള്ള ചെറിയ എലമെൻറ്റ്സും ഉണ്ട്. ഏറ്റവും കൂടുതൽ നമുക്ക് ബോണിൽ ഉള്ള അടങ്ങിയിരിക്കുന്നതാണ് കാൽഷ്യം. ഈ ബോണിനകത്തിലെ രണ്ട് കാര്യങ്ങളുള്ളത്, ഒന്ന് ഈ മിനറൽസും ഉണ്ട്, പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ കൊലാജൻസ്, പ്രോട്ടീനും ഉണ്ട്. അത് നമുക്ക് ഒരു കോൺക്രീറ്റ് ഇടുന്ന അതിന് ഈക്വലൻ്റായിട്ടാണ് അത് വന്നേക്കുന്നത്. കോൺക്രീറ്റിനകത്തിൽ നമ്മൾ കമ്പി വയ്ക്കും അതിന് ബലം കൊടുക്കാൻ. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ചാന്ത് ഇട്ട്, സിമെൻറ്റും ഒക്കെയുള്ള ചാന്ത് ഇട്ട് അത് ഉറപ്പിക്കും. അങ്ങനെ കുറച്ച് നേരം വെച്ച് കഴിഞ്ഞാൽ അത് ഉറച്ചിരിക്കും. അതേപോലെ തന്നെയാണ് എല്ലുകളുടെ വികാസവും. അതിന് നമുക്ക് കമ്പിക്ക് പകരമായിട്ടുള്ള ഒരു കാര്യമാണ് കൊളാജൻസ് എന്ന് പറഞ്ഞ പ്രോട്ടീന്. ആ കൊളാജൻ്റെ ഒരു നെറ്റ്വർക്ക് വയ്ക്കും, അതിലോട്ടാണ് നമ്മുടെ കാൽഷ്യം, ഫോസ്ഫറസ് ഒക്കെയുള്ള ഒരു മിശ്രിതം വന്ന് അടിഞ്ഞിട്ട് അതിനാണ് ഇത്ര ബലമായിട്ടുള്ള എല്ലുകൾ കിട്ടുന്നത് നമുക്ക്. അപ്പോൾ അത് എപ്പോഴൊക്കെ നമുക്ക് കാൽഷ്യം കുറയുന്നു, അപ്പോഴൊക്കെ നമുക്ക് ഈ പ്രശ്നം ഉണ്ടാകുകയും ചെയ്യും. അതെ അതെ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബോഡിയിൽ ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ളത് ബോണിലാണെന്നുള്ളത്. ഇനി കാൽഷ്യത്തിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞാലേ നമുക്ക് ഇതിൻ്റെ പ്രസക്തി അങ്ങോട്ട് മനസ്സിലാകുള്ളൂ. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ, അതായത് ജീവൻ നിലനിർത്താൻ നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് കാൽഷ്യം. ഇപ്പോൾ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കാൻ, നമ്മുടെ നെർവിൻ്റെ, ഞരമ്പുകളുടെ മെസ്സേഞ്ചർ, ഇപ്പോൾ നമുക്ക് നമ്മൾ ചിന്തിക്കുന്ന കാര്യം പ്രാവർത്തികമാക്കാൻ വേണ്ടി ഇലക്ട്രിക്കൽ ഇമ്പൾസ് കൊടുക്കാനുള്ള നെർവ് വഴി, അതിന് കാൽഷ്യം വേണം. നമ്മുടെ നമുക്ക് നടക്കാൻ, ഇരിക്കാൻ, അതായത് മസിൽ പേശികൾ വർക്ക് ചെയ്യാൻ, അതിനൊക്കെ കാൽഷ്യം വേണം. നമ്മുടെ രക്തം കട്ട പിടിക്കാൻ, അതിന് കാൽഷ്യം വേണം. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ എല്ലാ ഓർഗനിലും ഏറ്റവും കാൽഷ്യം ഇല്ലെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ്. അത് കാൽഷ്യത്തിൻ്റെ അളവ് ഒരു പരിധിയിൽ കുറഞ്ഞാൽ മരണം വരെ സംഭവിക്കാം. ഇപ്പോൾ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് ക്ലോട്ടിങ്, ഈ രക്തം കട്ടുപിടിക്കാതെ മരിക്കും. അപ്പോൾ കാൽഷ്യത്തിൻ്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലൊക്കെ ഒരുപാട് അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ജീവൻ നിലനിർത്തുക, അല്ലെങ്കിൽ ദൈനംദിന ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ കാൽഷ്യം നമ്മൾ ആഹാരത്തിൽ കൂടി ചെന്നില്ലെങ്കിൽ കാൽഷ്യം ഉള്ള സ്ഥലത്തു നിന്ന് അത് ബോഡി എടുത്തുകൊണ്ടിരിക്കും. കാൽഷ്യം ഉള്ള സ്ഥലം ഏറ്റവും വലിയ സ്റ്റോറേജ് എന്ന് പറഞ്ഞാൽ ബോണാണ്. അതെ, അപ്പോൾ നമ്മൾ കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ, അല്ലെങ്കിൽ ആവശ്യത്തിന് നമ്മൾ ആഹാരത്തിൽ കൂടി കാൽഷ്യം ചെല്ലുന്നില്ല എങ്കിൽ
നമ്മുടെ എല്ലിൽ നിന്നുള്ള കാൽഷ്യം നാച്ചുറലായിട്ട് ബോഡി എടുക്കും, അപ്പോൾ ബോണിന് വീക്ക്നെസ്സും വരും. അതാണ് അവിടെ ഒരു ഒരു കാൽഷ്യത്തിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ കാൽഷ്യം, വൈറ്റമിൻ ഡി അങ്ങനെയുള്ള ആഹാരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത്. ഇത് ഈ ഓസ്റ്റിയോപോറോസിസ് എന്ന് പറഞ്ഞ അഥവാ അസ്ഥിശോഷണം എന്ന് പറഞ്ഞാൽ ഇതൊരു ജീവിതശൈലി രോഗം തന്നെ ആയിട്ട് നമുക്ക് കൂട്ടേണ്ടി വരും. ഇപ്പോൾ ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഇതൊരു ഒരു സൈലൻറ്റ് കില്ലറാണ്, സൈലൻറ്റ് കില്ലറാണ് അസ്ഥിശോഷണം. കാരണം നമുക്കിത് ഒരു പരിധി കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കത്തില്ല. നമുക്ക് എന്തെങ്കിലും ഇഷ്യൂ വരുമ്പോഴേ നമ്മൾ പലപ്പോഴും കണ്ടുപിടിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രകടമായ മാറ്റം നമ്മുടെ ശരീരത്തിൽ കാണണം. പ്രകടമായ മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും ആൾക്കാരോട് ചോദിക്കും, അസ്ഥിശോഷണം കണ്ടിട്ടുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. ഉടനെ നമ്മൾ ചോദിക്കും, വീട്ടിൽ പ്രായമായ അമ്മമാരും അപ്പന്മാരും ഒക്കെ കുനിഞ്ഞു നടക്കുന്നതല്ല, കൂന്. അതാണ് അതിൻ്റെ ഏറ്റവും പ്രധാന കാരണം അസ്ഥിശോഷണമാണ്. അവരുടെ നട്ടെല്ലിൻ്റെ അസ്ഥി സാന്ദ്രത കുറഞ്ഞിട്ട് അവർക്ക് അത് വളയുകയാണ്. അത് അതൊരു ഒരു കാലാ കുറച്ച് വർഷങ്ങളെടുത്ത് കാലാകാലങ്ങളായിട്ട് വന്ന ഒരു ചേഞ്ചാണത്. പെട്ടെന്ന് അങ്ങനെ വരുന്നതല്ല. പെട്ടെന്ന് വരുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വീഴ്ച അങ്ങനെയൊക്കെയുള്ള നട്ടെല്ലിൻ്റെ പൊട്ടലുണ്ടായിക്കഴിഞ്ഞ് വരുന്ന ഇതാണ്. അസ്ഥിശോഷണം കൊണ്ട് ഉണ്ടാകുന്ന നമുക്ക് കുറേ പ്രായമായി കഴിയുന്നതുകൊണ്ട് കൂന് വരുന്നതാണ്. അത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പണ്ടൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അപ്പോൾ ഒരു പരിധി കൂടുതൽ കഴിഞ്ഞാൽ ആൾക്കാർ വടിയും കുത്തി കൂന് നടക്കുന്നത്, അതാണ് ടിപ്പിക്കൽ അസ്ഥിശോഷണം. രണ്ടാമത്തെ കാര്യമെന്ന് പറഞ്ഞാൽ അതിന് പലപ്പോഴും വേദന ഉണ്ടാകില്ല. അപ്പോൾ ആൾക്കാർ ഇത് പ്രായമായ ഒരു സംഭവമാണെന്ന് വെച്ചിരിക്കും. രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ നട്ടല് വേദന, അതായത് പിന്നെ നമുക്ക് നടുവേദന വരിക, കൈകാലുകൾക്കൊക്കെ വേദന വരിക, അങ്ങനെയുള്ള വേദനയോടുകൂടി വരിക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് അത് കണ്ടുപിടിക്കാൻ നോക്കും. മൂന്നാമത്തെ കാര്യം ഫ്രാക്ചറായിട്ട് വരിക. പലപ്പോഴും കണ്ടിട്ടുണ്ട് പ്രായമായവർക്ക് ഹിപ്പിൽ ഫ്രാക്ചർ, നട്ടലിൽ ഫ്രാക്ചർ. അങ്ങനെ വരുന്നതിൻ്റെ ഏറ്റവും പ്രധാന കാരണം ഈ അസ്ഥിശോഷണം തന്നെയാണ്. അപ്പോൾ ഒരിക്കൽ അസ്ഥിശോഷണം വന്നു കഴിഞ്ഞാൽ ഫ്രാക്ചർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നതും ഇന്നത്തെ ടോക്കിൻ്റെ ഇമ്പോർട്ടൻസും. ഡോക്ടർ, അത് തന്നെയാണ് എനിക്ക് അടുത്ത് ചോദിക്കാനുള്ളത്. എങ്ങനെയാണ് ഇതിങ്ങനെ നമുക്ക് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത്രയും നമ്മൾ ഏറ്റവും വളരെ നിസാരമായി കാണുന്ന ഒന്നാണ് ഈ അസ്ഥിശോഷണം എന്ന് പറയുമ്പോൾ. ഒന്ന് വളരെ അസ്ഥിശോഷണം അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോൾ ഡോക്ടർ പറയുമ്പോഴാണ് അതിൻ്റെ ഇത്രമാത്രം പ്രസക്തമാണ് അസ്ഥിശോഷണം എന്ന് പറയുന്നത് നമ്മൾ വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണെന്ന് തിരിച്ചറിയുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഡോക്ടർ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ, തടയാൻ എങ്ങനെയാണ് സാധിക്കുക? എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് നമുക്ക് ഇതിലെടുക്കാൻ സാധിക്കുക? ഓക്കെ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതിപ്പോൾ നമ്മൾ WHO ലോകാരോഗ്യ സംഘടനയുടെ ഡെഫിനിഷൻ അനുസരിച്ച് നമ്മൾ ഒരു ബോൺ ഡെൻസിറ്റി സ്കാൻ വെച്ചാണ് ഇത് കണ്ടുപിടിക്കുന്നത്. ഡെക്സ സ്കാൻ എന്ന് പറയും. ഈ ഡെക്സ സ്കാനിനകത്തിൽ അത് നമ്മൾ മറ്റുള്ള നോർമൽ ആൾക്കാരുമായിട്ട് 30 വയസ്സുള്ള ഒരു ആളുമായിട്ട് അത് അവരുടെ ഡെൻസിറ്റി കമ്പയർ ചെയ്തിട്ട് അത് നമുക്ക് എത്ര മാറ്റം വരുന്നു, വ്യതിയാനം വരുന്നു എന്നുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സ്കോറിംഗ് ആണിത്. അതിന് ടി സ്കോർ എന്ന് പറയും. ഈ ടി സ്കോർ നമുക്ക് നോർമൽ എന്ന് പറഞ്ഞാൽ 1 to -1 ആണ്. അത്ര ആ ഒരു റേഞ്ചിൽ കിടക്കുന്നതെല്ലാം നോർമലാണ്. -1 to -2.5 എന്ന് പറഞ്ഞാൽ ഓസ്റ്റിയോപീനിയ എന്ന് പറയും. അതായത് എല്ലിനകത്തിൽ സാന്ദ്രത കുറഞ്ഞു തുടങ്ങി, അതൊരു വാർണിംഗ് സൈനാണ്. -2.5 മുതൽ താഴോട്ട് വരുന്നതെല്ലാം ഓസ്റ്റിയോപോറോസാണ്. അവർക്കാണ് ഇങ്ങനെയുള്ള ഫ്രാക്ചറുകളും കൂനും വളവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത. അപ്പോൾ നമുക്ക് അത് എങ്ങനെ അസ്ഥിയുടെ സാന്ദ്രത നമുക്ക് കൂട്ടാനൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് അസ്ഥി സാന്ദ്രത കൂട്ടുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എക്സസൈസ്. പിന്നെ ഉള്ളത് കാൽഷ്യം, വൈറ്റമിൻ ഡി അതൊക്കെ കഴിക്കുക. അപ്പോൾ നമുക്ക് അസ്ഥി സാന്ദ്രത കൂട്ടുന്നത് ഒരു ആണുങ്ങൾ കാണുന്നുണ്ട് 32 വയസ്സ് വരെയും, സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ അത് 28 വയസ്സ് വരെയാണ് നമുക്ക് അസ്ഥിയുടെ ഡെൻസിറ്റി കൂട്ടാനൊക്കുന്നത്, ബോൺ ഡെൻസിറ്റി കൂട്ടാനൊക്കുന്നത്. അത് വേണ്ടിയതെന്ന് പറഞ്ഞാൽ എക്സസൈസ്. ഒന്ന് ആദ്യം പറഞ്ഞോട്ട്, എല്ലാ എക്സസൈസും അല്ല, ആക്സിയൽ ലോഡിങ് എക്സസൈസ് എന്ന് പറയും. അതായത് നമ്മൾ എത്ര ബോഡിക്ക് വെയിറ്റ് കൊടുക്കുന്ന എക്സസൈസ്. അതിനുദാഹരണം പറഞ്ഞ ഓട്ടം, ചാട്ടം, അങ്ങനെയുള്ള എക്സസൈസുകൾ. നോൺ വെയിറ്റ് ബെയറിങ് എക്സസൈസ് അത്ര മെച്ചമല്ല ഇതിന്. അതിനുദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സൈക്ലിങ്, സ്വിമ്മിങ് ഒക്കെയാണ്. അത് മറ്റുള്ള കാര്യങ്ങൾക്ക് സഹായകമാണെങ്കിലും അസ്ഥിയുടെ കാര്യത്തിൽ അതത്ര സഹായകരമല്ല. അപ്പോൾ ഇതിനു വേണ്ടിയത് ആക്സിയൽ ലോഡിങ് വെയിറ്റ് ബെയറിങ് എക്സസൈസാണ്. നമ്മൾ സ്കൂളിലൊക്കെ ഈ 28-30 വയസ്സ് വരെയല്ല നമുക്ക് കിട്ടുന്ന ബോണിനുള്ള. അതുകൊണ്ടാണ് പണ്ട് സ്കൂളിൽ എക്സസൈസ് പ്രോഗ്രാമുകളും PT അവേഴ്സും ഒക്കെ വെച്ചിരുന്നത്. ഇപ്പോഴും അത് പല സ്കൂളുകളിലും ഉണ്ട്, ചില സ്കൂളുകളിൽ അതില്ലാന്നൊന്നും തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്.
കുട്ടികളെ ചെറുപ്രായത്തിൽ നമ്മൾ എത്ര കൂടുതൽ എക്സസൈസ് ചെയ്യുന്നോ അത്രയും കൂടുതൽ നമുക്ക് ബോൺ ഡെൻസിറ്റി കൂടി വരും. ഇനി 30-32 വയസ്സിന് ശേഷം പിന്നീട് ബോണ്ട് കട്ടി കൂടത്തില്ല, അത് സ്റ്റാറ്റിക്കായിട്ട് നിൽക്കും. പിന്നെ സ്ത്രീകൾക്കാകുമ്പോൾ ആർത്തവ വിരാമം വന്നു കഴിഞ്ഞാൽ അതായത് മെനോപോസിന് ശേഷം, അതുവരെ നമുക്ക് ഈസ്ട്രജൻ എന്ന് പറഞ്ഞ ഒരു അത്ഭുതകരമായ ഒരു ഹോർമോൺ, അത് സ്ത്രീകളെ സംരക്ഷിച്ച് നടത്തുന്നുണ്ട് പല കാര്യങ്ങളിൽ. എന്ന പോലെ സ്ത്രീകളെ ഇത് എല്ലിൻ്റെ കട്ടി കുറയാതെ സംരക്ഷിക്കുന്ന ഒന്നാണ് ഈസ്ട്രജൻ. അപ്പോൾ ഒരു 45 വയസ്സായ ഒരു സ്ത്രീക്ക് മെനോപോസ് വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം ഈ അസ്ഥിയുടെ സാന്ദ്രത പെട്ടെന്ന് കുറഞ്ഞു വരും. അങ്ങനെയുള്ള സമയത്താണ് ഓസ്റ്റിയോപൊറോസിസ് വരാനുള്ള സാധ്യത. ഇതേ അവസ്ഥ ഒരു പുരുഷനാണെങ്കിൽ ഒരു 60-65 വയസ്സിന് ശേഷം ടെസ്റ്റോസ്റ്റിറോൺ എന്നുള്ള പുരുഷ ഹോർമോണിൻ്റെ അളവ് കുറയുന്നതനുസരിച്ച് അവരിലും കണ്ടു തുടങ്ങും. അതും സപ്പോർട്ടിങ് ഇത് ബോണിൻ്റെ സാന്ദ്രത സപ്പോർട്ട് ചെയ്യേണ്ട ഹോർമോണാണ്. അപ്പോൾ ആ ഒരു സ്ത്രീക്കൊരു ആവറേജ് 45 വയസ്സിനും പുരുഷനൊരു ആവറേജ് 60 വയസ്സിന് ശേഷം ഇത് നാച്ചുറലായിട്ട് സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് ഓസ്റ്റിയോപൊറോസിസ്. അപ്പോൾ നമ്മുടെ ജോലി എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ്, അതായത് 30 വയസ്സിന് മുമ്പ് എത്ര നമ്മൾ സാന്ദ്രത കൂട്ടി വയ്ക്കുന്നോ അത്രയും നമുക്ക് ഭാവിയിലേക്ക് ഗുണം ചെയ്യും. ഇത് നമ്മൾ ബാങ്കിൽ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന മട്ടിലാണ്. എത്ര കൂടുതൽ നമ്മൾ പൈസ വർക്ക് ചെയ്യുന്ന സമയത്ത് ബാങ്കിൽ ഡെപ്പോസിറ്റ് വയ്ക്കുന്നോ പെൻഷനാകുമ്പോൾ നമുക്ക് അത്രയും കൂടുതൽ കിട്ടിക്കൊണ്ടിരിക്കും. അതേപോലുള്ളൊരു കൺസെപ്റ്റ് തന്നെയാണിത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെറുപ്പകാലത്ത് പഠനത്തോടൊപ്പം കായികമായ വിനോദവും കൂടി വേണം എന്ന് പറയുന്നത്. പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. പക്ഷേ അതൊന്നും ചിന്തിക്കുന്നൊന്നുമില്ല. പക്ഷേ അതെ, ഞാൻ അതിൻ്റെ കൂടെ തന്നെ അതിൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്, നമുക്ക് കാൽഷ്യം കൊടുക്കുകയും കാൽഷ്യത്തിൻ്റെ അളവ് ആഹാരത്തിൽ കൂട്ടുക, രണ്ടാമത് നമുക്ക് വൈറ്റമിൻ ഡി. ഇത് കാൽഷ്യം അബ്സോർബ് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, കാൽഷ്യത്തിൻ്റെ മെറ്റബോളിസം ത്തിനെ സഹായിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഡി. അപ്പോൾ കാൽഷ്യം മാത്രം കൊണ്ട് കാര്യമില്ല, വൈറ്റമിൻ ഡിയും കൂടെ വേണം. അത് പരസ്പര പൂരകങ്ങളായിട്ടുള്ള രണ്ട് കാര്യങ്ങളാണ്. അതിൽ കാൽഷ്യം എന്തുകൊണ്ട് പണ്ടൊന്നും ഇതില്ലായിരുന്നു എന്ന് ചോദിക്കും. പണ്ടും ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ ജീവിതശൈലി മാറി. പണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ആഹാരക്രമം മാറി. നമ്മളിപ്പോൾ ജങ്ക് ഫുഡ് കഴിക്കുന്നു, ജങ്ക് ഫുഡിൽ പലതിലും കാൽഷ്യമില്ല. പണ്ടാണെന്നുണ്ടെങ്കിൽ എല്ലാ വീടുകളിലും പശുക്കളുണ്ട്, പാല് കുടിക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഈ കൈ കിട്ടുന്ന എടുത്ത് കഴിക്കുന്നു, ജങ്ക് ഫുഡ് കഴിച്ച് അത് തീർക്കുന്നു. അതിലൊന്നും കാൽഷ്യത്തിൻ്റെ അളവ് കുറവാണ്. അപ്പോൾ ആൾക്കാർ ചോദിക്കും, ഞാനൊരു ഒരു ഗ്ലാസ് പാല് കുടിച്ചാൽ പോരെ എന്ന്. ഒരു ഗ്ലാസ് പാല് കുടിക്കുന്ന എത്ര പേരുണ്ട്? പിന്നെ പോരാ എങ്കിൽ നമുക്കൊരു ദിവസത്തിന് ആവശ്യമായ കാൽഷ്യം പാലിൽ നിന്ന് കിട്ടണമെങ്കിൽ 6 ഗ്ലാസ് പാല് കുടിക്കണം. നടക്കുന്ന കാര്യമല്ല, അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണ്ടത് എക്സ്ട്രാ കാൽഷ്യം നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ ഫുഡിൽ, അതെ, അല്ലെങ്കിൽ ഫുഡിൽ നമ്മൾ വളരെ പർട്ടിക്കുലറായിട്ട് ഇലക്കറികൾ, അതായത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണം. ഇപ്പോൾ പനീർ, ഡയറി ഫുഡ്സ് പനീറിലുണ്ട്, തൈരിലുണ്ട്, പിന്നെ അല്ലെങ്കിൽ നോൺ വെജിറ്റേറിയൻ ആണെന്നുണ്ട് പല എഗ്ഗിലുണ്ട്, പല മീറ്റിലുമുണ്ട്, ഫിഷിലോ. ഫിഷാണ് ഏറ്റവും കൂടുതൽ. ഇപ്പോൾ നമ്മൾ ഏറ്റവും നമുക്ക് ചീപ്പായിട്ട് കിട്ടുന്ന മത്തി. മത്തിക്കകത്ത് ഒരുപാട് കാൽഷ്യം, വൈറ്റമിൻ ഡി ഈക്വലൻ്റ് ആയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യമാണ് വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഇതൊരു പ്രശ്നമാണോ എന്ന് വെച്ചാൽ അത് പ്രശ്നമാണ്. കാര്യം ഇപ്പോൾ നമ്മൾ ഒരു ആവറേജ് വൈറ്റമിൻ ഡി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും വളരെ കുറവാണ്. വൈറ്റമിൻ ഡി നമുക്ക് നാച്ചുറലായിട്ട് വളരെ സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാനും വെയിൽ കൊള്ളാറുണ്ട്, അപ്പോൾ വൈറ്റമിൻ ഡിക്ക് പ്രശ്നമില്ലല്ലോ. ഞാൻ വെയിൽ കൊള്ളുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടുള്ള ആൾക്കാർ വെയിൽ കൊള്ളുന്നത് എങ്ങനെയായിരുന്നു? പണ്ടുള്ളവർ എത്ര, അതെ, പറമ്പില്ല. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ പണ്ടാണെന്നുണ്ടല്ലേ അവർ ഹാഫ് നേക്കഡായിട്ട് തന്നെയാണ് വന്നുകൊണ്ടിരുന്നത്, അല്ലേ? അവർ ഒരു പിന്നെ കൈലി അല്ലെങ്കിൽ ഒരു മുണ്ടുടുത്താണ്, അതെ, ഷർട്ട് ഇടാതാണ് പാടത്ത് പോണത്. ഇപ്പോഴത്തെ കാലത്ത് എത്ര പേരാണ് അങ്ങനെ ചെയ്യുന്നത്? എല്ലാവരും ഷർട്ട് ഇട്ടാണ് നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ തന്നെ ആണെന്നുണ്ടല്ലേ വീടിന് വെളിയിൽ ഇറങ്ങി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഷർട്ട് ഊരി കളഞ്ഞിട്ട് അവിടെയൊക്കെ പറമ്പിലൊക്കെ നടക്കുക എന്നുള്ള വെയിൽ കിട്ടുമായിരുന്നു. ഇപ്പം നമ്മൾ എത്ര പേരങ്ങനെ നടക്കാറുണ്ട്? അഥവാ നടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഷർട്ട് ഫുൾ കവേഡായിരിക്കും. ഇപ്പോൾ നമ്മൾ തന്നെ നോക്കി, നമ്മളിപ്പോൾ ഓഫീസിലോട്ട് വരുന്നു, വെയിലിന് മുമ്പ് വരുന്നു, വെയിലിന് ശേഷം പോകുന്നു. അപ്പോൾ നമുക്ക് കിട്ട വൈറ്റമിൻ ഡി സൂര്യപ്രകാശം കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇപ്പം അതിനോട് ചേർത്ത് വെച്ച് വായിക്കേണ്ട വേറൊരു കാര്യമുണ്ട്, ഏത് സമയത്താണ് ഈ ഇത് സൂര്യപ്രകാശം ഏൽക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ WHOയുടെ കണക്കനുസരിച്ച് ദിവസം ഒരു 30 മിനിറ്റ്സ് എങ്കിലും 5 days a week
നമ്മൾ എക്സ്പോസ്ഡ് ആയിരിക്കുന്നത്, ഹാഫ് നേക്കഡ് ആയിട്ട് എക്സ്പോസ്ഡ് ആണെങ്കിലാണ് നമുക്ക് സൂര്യപ്രകാശത്തിൽ നിന്നുള്ള ആവശ്യത്തിനുള്ള വൈറ്റമിൻ ഡി കിട്ടുന്നത്. അത് നമ്മൾ വെസ്റ്റേൺ ആൾക്കാരുടെ ഇതാണ്, അവർക്കാണെന്നുണ്ടെങ്കിൽ സ്കിൻ ഫെയർ സ്കിന്നാണ്. നമ്മുടെ കാര്യം വരുമ്പോഴത്തേക്ക് നമുക്കൊരു 40-45 minutes ആണ് എടുക്കേണ്ടത്. കാരണം നമുക്ക് ഒരു മെലാമിൻ കോട്ടിംഗ് എന്ന് പറഞ്ഞ ഒരു കോട്ടിംഗ് ഉണ്ട്. അപ്പോൾ അത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പല കാര്യത്തിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്, സ്കിൻ ക്യാൻസർ പോലുള്ള കണ്ടീഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. അതേസമയം തന്നെ നമുക്ക് ഈ വൈറ്റമിൻ ഡി ഇങ്ങോട്ട് സൂര്യപ്രകാശം ആഗിരണം ചെയ്യുന്നത് കുറച്ച് കുറയ്ക്കും. നമുക്ക് അപ്പോൾ ഒരു 40-45 minutes വേണം, അത് ഹാഫ് നേക്കഡ്. അതിൽ തന്നെ നമുക്കൊരു 10 o'clock അല്ലെ 11 o'clock മുതൽ 3 o'clock വരെയുള്ള സമയത്തുള്ള വെയിലാണ് കൊള്ളേണ്ടത്. അതിലാണ് നമ്മൾ ബീറ്റ റൈസ് എന്ന് പറഞ്ഞ ഒരു റൈസ് വരുന്നത്. അത് വന്ന് പതിക്കുമ്പോഴാണ് നമുക്ക് വൈറ്റമിൻ ഡി കൺവേർഷൻ കിട്ടുന്നത്. ഡോക്ടർ, അപ്പോൾ നമ്മൾ വൈറ്റമിൻ ഡിയെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഒരു 45 minutes ഒക്കെയാണ് ഒരു നമ്മളുടെ ഒരു ചുറ്റുപാടനുസരിച്ച് നമ്മൾ വെയിൽ കൊള്ളണം, എന്നാലേ അത്രയും കിട്ടുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞു വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത വളരെ കുറവാണ് അല്ലേ. 11 o'clock മുതൽ 3 o'clock വരെ വെയിലുള്ള ഹാഫ് നേക്കഡ് അത് നടന്നു വരുന്നതല്ല. അപ്പോൾ നമുക്ക് വേണ്ടി എക്സ്ട്രാ വൈറ്റമിൻ ഡി എടുക്കേണ്ടി വരും. നമുക്ക് വിദേശ രാജ്യങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോഗ്രാംസ് ഉണ്ട്. അവർ ബ്രെഡിനകത്തിൽ എക്സ്ട്രാ വൈറ്റമിൻ ഡി ഇടും, എക്സ്ട്രാ കാൽഷ്യം ഇടും, അങ്ങനെയൊക്കെയുള്ള ഫുഡ് ഫോർട്ടിഫിക്കേഷൻ നമുക്ക് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഫുഡ് ഫോർട്ടിഫിക്കേഷൻ തുടങ്ങിയിട്ടുണ്ട്, വളരെ നല്ല കാര്യമാണ്. ഏറ്റവും എളുപ്പം ഫുഡ് ഫോർട്ടിഫിക്കേഷനെ കുറിച്ച് പറയാൻ നോക്കുന്ന ഐഡിയൻ ചേർത്ത ഉപ്പ്, അത് നമുക്ക് അല്ല പണ്ട് ഗോയിറ്റർ എന്ന് പറഞ്ഞ തൈറോയിഡ് സ്വെല്ലിങ് കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഐഡിൻ്റെ കുറവാണെന്ന് കണ്ട് ഇപ്പോൾ എല്ലാ ഉപ്പും നമുക്ക് കുക്കിംഗ് സോൾട്ട് എല്ലാം ഐഡിൻ ചേർത്തേ വരുള്ളൂ. അതേ പ്രോഗ്രാം തന്നെയാണ് നമുക്ക് കാൽഷ്യം ഫോർട്ടിഫിക്കേഷൻ ആൻഡ് വൈറ്റമിൻ ഡി ഫോർട്ടിഫിക്കേഷൻ അതിൽ വരുന്നുണ്ട്. സെൻട്രൽ ഗവൺമെൻറ് അത് അതിനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്ത് അത് നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട്. അത് നല്ല കാര്യമാണ്. ഇനി വൈറ്റമിൻ ഡി അല്ലാതെ നമുക്ക് ശരീരത്തിൽ കൂടെ സൺലൈറ്റിൽ കൂടെ കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് വൈറ്റമിൻ ഡി അല്ലാതെ നമ്മൾ കഴിക്കേണ്ടി വരും. അത് പല രീതിയിലുള്ള വൈറ്റമിൻ ഡീസ് ഉണ്ട്. അത് നമുക്ക് എത്ര കുറഞ്ഞ് ഇരിക്കുന്നു എന്നുള്ളതനുസരിച്ച് ചിലപ്പോൾ നമുക്ക് ആഴ്ചയിൽ ലോഡിംഗ് ഡോസ് കൊടുക്കേണ്ടി വരും, എക്സ്ട്രാ ഡോസ്. പിന്നെ നമുക്ക് റുട്ടീനായിട്ട് എടുക്കേണ്ടി വരും. ഇനി ഇത് നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇനി അയ്യോ ഞങ്ങൾക്ക് ചെറുപ്രായത്തിൽ എക്സസൈസ് ചെയ്യാനൊത്തില്ല എന്ന് പറഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നമ്മൾ 30 വയസ്സിന് ശേഷവും നമുക്കൊരു പ്ലാറ്റോ വരും, അവിടെ കുറഞ്ഞു കുറഞ്ഞിട്ടില്ല. 45 വയസ്സ് വരെ നമുക്ക് പിന്നെ സമയമുണ്ട് ഉള്ളത് കുറയാതെ സൂക്ഷിക്കാൻ. അതിന് നമുക്ക് എക്സസൈസും ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി 45 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കും ഒരു 60 വയസ്സ് കഴിഞ്ഞ പുരുഷന്മാരും നിർബന്ധമായും ചെയ്യേണ്ട കാര്യങ്ങളാണ് റെഗുലറായിട്ടുള്ള എക്സസൈസും ഈ വൈറ്റമിൻ ഡി കാൽഷ്യം എക്സ്ട്രാ എടുക്കേണ്ടതും. നമ്മൾ ആഹാരത്തിൽ കൂടി വൈറ്റമിൻ ഡിയും കാൽഷ്യവും ചെല്ലുമെന്ന് വിചാരിക്കുന്ന ഒരു മിഥ്യാധാരണയാണ്. അതൊരിക്കലും നമുക്ക് അങ്ങനെ കിട്ടി വരണമെന്നില്ല ഇന്നത്തെ സാഹചര്യത്തിൽ. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ കാൽഷ്യം വൈറ്റമിൻ ഡിയും നമുക്ക് എടുക്കേണ്ടതായിട്ട് വരും. ഡോക്ടർ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞതെല്ലാം പ്രായമായവരിൽ ഒരു അസ്ഥിശോഷണം 45 വയസ്സിന് ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. പൊതുവെ നമ്മൾ അല്ലാത്ത പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ കേൾക്കാറുണ്ട് ചെറിയ കുട്ടികളുടെ എല്ല് പൊടിഞ്ഞു പോകുന്നു, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ. ഇത് ഈ അസ്ഥിശോഷണവുമായി ബന്ധപ്പെട്ട ഒന്ന് തന്നെയാണോ? അല്ല, അത് അസ്ഥിശോഷണമായിട്ട് സാധാരണഗതിയിൽ ഒരു ബന്ധമുള്ളതല്ല. ഇതിൻ്റെ 99% നമ്മൾ ജനിതകമായ വ്യത്യാസം കൊണ്ട് വരുന്നതാണ്. അതല്ല, പിന്നെ ചില ആൾക്കാർക്ക് ഇത് ആ ചോദിച്ച ചോദ്യത്തിന് ഒരു ഉത്തരവും കൂടെ ഞാൻ പറയാം. ചില ആൾക്കാർക്ക് ചില സാഹചര്യങ്ങൾ അസ്ഥിശോഷണം ഉണ്ടാകാം, അത് പ്രായഭേദമന്യേ. ചെറുപ്പക്കാർക്കാകാം, കുട്ടികൾക്കാകാം, വലിയവർക്കാകാം. അതെന്തൊക്കെയാണെന്നുകൂടെ നമുക്കൊന്ന് പറയാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചില മരുന്നുകൾ, ഇപ്പോൾ സ്റ്റിറോയിഡ് എന്ന് പറഞ്ഞ ചില മരുന്നുകളൊക്കെ, അതൊക്കെ അസ്ഥിശോഷണം ഉണ്ടാക്കുന്നതാണ്. കൂടാതെ നമുക്ക് ക്യാൻസറിന് ഉപയോഗിക്കുന്ന ചില മരുന്നുകൾ, അതൊക്കെ അസ്ഥിശോഷണം ഉണ്ടാക്കാൻ സാധ്യതയാണ്. അത് ചെറുപ്പക്കാർക്കും കുട്ടികൾക്കും ഒക്കെ നമുക്കത് ഉണ്ടാക്കാൻ സാധ്യതയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസും ഇല്ലാതെ വെറുതെ നടക്കുന്ന അത്, അങ്ങനെയുള്ള ആൾക്കാർ. പിന്നെ വളരെ തിന്നായിട്ടുള്ള ആൾക്കാർ, നമ്മളെപ്പോഴും നമ്മൾ ഒബീസായിട്ടുള്ള ആൾക്കാരെയാണ് കുറ്റം പറയുന്നത്. ഇതിനകത്ത് നമുക്ക് തിന്നായിട്ടുള്ള ഭാരം കുറഞ്ഞ ആൾക്കാർക്ക്, അതായത് ബോഡി മാസ് ഇൻഡെക്സ് 17 താഴെ വരുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ അസ്ഥിശോഷണം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ചില ഹോർമോൺ പ്രശ്നങ്ങളുള്ളത് ആൾക്കാർക്ക്, അത് ചില അസുഖങ്ങൾ, ഇപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നം, പിന്നെ സ്റ്റിറോയിഡ് ഹോർമോണിൻ്റെ പ്രശ്നങ്ങൾ, പിറ്റ്യൂട്ടറി ഹോർമോണിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്.
അതുകൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞു, പിന്നെ ചില റേഡിയേഷൻ എടുക്കുന്നു, ഇപ്പോൾ ക്യാൻസർ പോലുള്ള അസുഖങ്ങൾക്ക് റേഡിയേഷൻ എടുക്കുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ അസ്ഥിശോഷണം പ്രായം വെച്ചല്ല, അല്ലാതെ തന്നെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഡെക്സാ സ്കാൻ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഡെക്സാ സ്കാൻ എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള ഒരു ഇതാണ്. 15 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്ന ഒരു ഒരു ടെസ്റ്റാണ്. സാധാരണ സി ടി സ്കാൻ പോലെ എക്സ്റേ പോലെയുള്ള റേഡിയേഷൻ ഉള്ള അങ്ങനെ ഉള്ള ഒരു പ്രശ്നമല്ല. നമ്മളിപ്പോൾ ഒരു ഡെക്സാ സ്കാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ പോലുള്ള ഒരു റേഡിയേഷനെ കിട്ടുള്ളൂ. ചെറിയ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കൊച്ചിയിൽ നിന്ന് മുംബൈയിൽ വരെ യാത്ര ഫ്ലൈറ്റിൽ യാത്ര ചെയ്ത് തിരിച്ചു വരുന്ന ഉടനെ കിട്ടുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ ഉണ്ട്. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള റേഡിയേഷന് ഒരു ഡെക്സാ സ്കാനിൽ നമ്മുടെ ശരീരത്ത് കയറുകയുള്ളൂ. അത് ഏറ്റവും ഫലപ്രദമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള മാർഗമാണ് ഡെക്സാ സ്കാൻ എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കാൽഷ്യം ലെവല്, വൈറ്റമിൻ ഡി ലെവലും ഒക്കെ നോക്കിയിട്ട് അത് നമുക്ക് ചികിത്സിക്കാൻ നോക്കും. ഇനി എന്ത് പഴയ കാലത്താണെന്നുണ്ടെങ്കിൽ ഓസ്റ്റിയോപോറോസിസ് ട്രീറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉള്ള മരുന്നുകളായിരുന്നു. ചില പർട്ടിക്കുലർ മരുന്നുകൾ മാത്രമേ നമുക്കന്ന് അവൈലബിൾ ആയിട്ടുള്ളായിരുന്നു. അതിനെല്ലാം തന്നെ കോംപ്ലിക്കേഷനും ഉണ്ടായിരുന്നു. ഇനി അതിലോട്ട് പോകുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യങ്ങൾ, എങ്ങനെയാണ് ഈ ഓസ്റ്റിയോപോറോസിസ് ഉള്ളവരെ നമ്മൾ നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതിൻ്റെ വിട്ട് തന്നെ എങ്ങനെ നമുക്കറിയാം പ്രായമായ ആൾക്കാർക്ക് കൂന് വരുന്നു. അത് ഒരു 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 സൈനാണ്, ആ ഒരു ലക്ഷണമാണത്. അത് നമ്മൾ ആദ്യമേ കണ്ട് മനസ്സിലാക്കി ഇവർക്ക് ഓസ്റ്റിയോപോറോസ് വന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ അതിനെ പ്രിവെൻ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ എടുക്കണം. ഒന്ന് രണ്ട് കാര്യങ്ങളോട് അതിനെ ചേർത്ത് വെച്ച് വായിക്കാനുള്ളത്, നമ്മൾ ഇത് ഫ്രാക്ചർ വരുന്നെന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ ഫ്രാക്ചർ വരാനുള്ള സാധ്യത നമുക്ക് കണ്ടുപിടിക്കാനൊക്കും, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊക്കും ആർക്കൊക്കെ ഈ ഓസ്റ്റിയോപോറോസിസ് കൊണ്ട് ഇത് ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്. അതിന് നമുക്കൊരു ഒരു ഓൺലൈൻ ടൂളുണ്ട്, ഫ്രാക് ടൂൾ എന്ന് പറഞ്ഞ്, അത് ഫ്രാക്ചർ വരാൻ സാധ്യതയുള്ള കണക്ക് കൂട്ടുന്ന ഒരു ടൂളാണത്. ഇപ്പോൾ ടൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഒരു പ്രശ്നമാണല്ലോ ടൂൾ, ടൂൾ കിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്ക് ഓൺലൈൻ നമുക്ക് നോക്കിയെടുക്കാൻ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതിൽ നമ്മൾ നോക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ, ഇതുപോലെ നേരത്തെ പറഞ്ഞ എന്തെങ്കിലും അസുഖമുണ്ടോ, സ്റ്റിറോയിഡ് പോലുള്ള മരുന്നുകൾ കഴിക്കുന്നുണ്ടോ, നമ്മുടെ ടി സ്കോർ എത്രയാണ്, നേരത്തെ പറഞ്ഞല്ലോ ടി സ്കോർ എത്രയാണ്, പിന്നെ നമ്മുടെ ഫാമിലി ഹിസ്റ്ററി ഉണ്ടോ, ഫാമിലിയിൽ ആർക്കെങ്കിലും അല്ല അമ്മയ്ക്ക് ഒരു മെറ്റേണൽ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ടോ ചെറുപ്പത്തിൽ, അതായത് 75 വയസ്സിന് മുമ്പ് ഹിപ്പ് ഫ്രാക്ചർ വല്ലതും ഇടുപ്പിന് ഫ്രാക്ചർ ഉണ്ടോ, അതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഒരു കാൽക്കുലേഷൻ ഉണ്ടാക്കും. അതിൽ നമുക്കറിയാം ഒരു പ്രോബബിലിറ്റി ഓഫ് എ ഫ്രാക്ചർ അതാണ് നമ്മൾ, അത് എത്രമാണ്, അത് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവരെല്ലാം ഇത് ട്രീറ്റ് ചെയ്തിരിക്കണം. കാരണം ഒരു ഫ്രാക്ചർ വന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാൾ എളുപ്പമാണ് നമുക്ക് വരാതിരിക്കുക എന്നുള്ളത്. പ്രായമായവർക്ക് ഫ്രാക്ചർ വന്നിട്ടൊരു സർജറിയിലോട്ട് പോകുന്നതിന് ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ട്. അവരുടെ പൊതു ആരോഗ്യ ഹെൽത്ത് സഹിതം, അവർക്ക് അനസ്തേഷ്യ കൊടുക്കുന്നതിൻ്റെ പ്രശ്നങ്ങൾ, അവരുടെ കാർഡിയക് ഹാർട്ടിൻ്റെ പ്രോബ്ലങ്ങൾ, അതൊക്കെ നമ്മൾ നോക്കേണ്ടി വരും. ഇതിനേക്കാളും വേറെ പ്രായമായവരിൽ ഇത്തരം ഒരു ഓപ്പറേഷൻ എന്ന് പറയുന്നതിന് ബുദ്ധിമുട്ടുള്ള പ്രക്രിയ തന്നെയാണല്ലോ അല്ലെ, ബുദ്ധിമുട്ടാകത്തിൽ അതിനകത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായ ശാരീരികവുമായ പ്രശ്നങ്ങളുണ്ട്. അത് നമുക്ക് കാണാതിരിക്കാനൊക്കില്ല. കാരണം പലപ്പോഴും ഏണിങ് കുറവുള്ള ഒരു ഗ്രൂപ്പാണിത്. ഒരു പെൻഷനേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക സഹായവും ഇല്ലാതെ ഡിപ്പെൻഡൻ്റ് ആയിരിക്കാം. ഡിപ്പെൻഡൻ്റ് എന്ന് പറഞ്ഞാൽ മക്കളെ ആയിരിക്കും ഡിപ്പെൻഡൻറ്റ്. നമ്മൾ എന്തെല്ലാമാണ് സാമൂഹ്യ മാധ്യമങ്ങൾ കാണുന്നത്, മക്കളെ കൊണ്ടുവന്ന് അവിടെ അല്ല പ്രായമായവരെ കൊണ്ടുവന്ന് മാറ്റി നിർത്തുന്നു, അങ്ങനെയുള്ള ഇത്. അപ്പോൾ നമുക്ക് സാമ്പത്തിക ഇതിനൊക്കെ ചിലവ് വരുന്നതാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്കീമുകളൊക്കെ ഉണ്ട്, പൈസ കുറഞ്ഞ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാനുള്ള സ്കീമുകളൊക്കെ ഉണ്ട്. എന്നാൽ പോലും നമുക്ക് അവരൊരു ഡിപ്പെൻഡൻ്റാണ്. അപ്പോൾ അത് വരാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. പ്രത്യേകിച്ച് ഹിപ്പ് ഫ്രാക്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി അല്ലാതെ വേറെ മാർഗമില്ല. ഇല്ലെങ്കിൽ അവർ ബെഡിൽ കിടന്നു പോകും. പണ്ട് ആൾക്കാർ പറയുന്ന ഒരിതുണ്ട്, അയ്യോ കിടന്ന് നരയിക്കാതെ മരിക്കണമെന്ന് പ്രായമായി കഴിഞ്ഞാൽ. ഈ കിടന്ന് നരയിക്കാതെ പണ്ട് കിടന്ന് നരയിക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് ഈ ഹിപ്പ് ഫ്രാക്ചറൊക്കെ വരുമ്പോഴാണ്. അവർക്ക് എഴുന്നേറ്റ് നടക്കാനൊക്കില്ല, അവരപ്പോൾ ബെഡ്ഡിടനായി പോവും. അപ്പോൾ പുറം പൊട്ടി, പിന്നെ ബെഡ് സോറ് വരിക, അങ്ങനെ ഒരു എന്താ ഒരു വളരെ ഒരു പതറ്റിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് വരുന്നത്. ഇപ്പോഴും നമുക്ക് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നതാണ്, എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മൂമ്മയ്ക്ക് 90 വയസ്സായി, ഹിപ്പ് ഫ്രാക്ചർ വന്നു, ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണമെന്ന്. ചെയ്യണോ? ഇത് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഡെഫിനറ്റ്ലി ചെയ്യണമെന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. അതിന് എന്തുകൊണ്ടാണ് ഈ 90 വയസ്സുള്ള ആളിന് ഓപ്പറേഷൻ ചെയ്യേണ്ടിയെന്ന് അതിനൊരു എക്സ്പ്ലനേഷൻ കൂടെ തരാം.
അവർ ഇത്രയും നാൾ ജീവിച്ചിരുന്നു, അവരുടെ മക്കൾക്ക് വേണ്ടി ജീവിച്ചു, കുടുംബത്തിന് വേണ്ടി ജീവിച്ചവരാണ്. അങ്ങനെയുള്ളവരെ ആ അവസാന നാളുകളിൽ അവർ നരകിച്ച് മരിക്കാൻ പാടില്ല. അവർക്കൊരു ഡീസൻറ്റ് ഡെത്ത് വേണം. അതിൽ ഇപ്പോൾ അവർ ഒരു ഫ്രാക്ചർ വന്നിട്ട് അവർ 6 മാസം ജീവിക്കുകയാണെങ്കിൽ ബെഡിൽ കിടന്ന് നരകിച്ചല്ല ജീവിക്കേണ്ടത്. അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ അവസാനത്തെ 6 മാസം പെയിനില്ലാതെ, വേദനയില്ലാതെ, അവനവൻ്റെ കാര്യങ്ങൾ, ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ ചെയ്ത് അവർക്ക് ജീവിക്കാൻ നോക്കുമെങ്കിൽ അതാണ് ഒരു റെസ്പെക്റ്റ്ഫുൾ എൻഡ് എന്ന് പറയുന്നത്, ഒരു ഡീസൻ്റ് എൻഡ്. അതെനിക്ക് തോന്നുന്നത് നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഒക്കെ ഒരു കടമ തന്നെയാണ്. ഒരിക്കൽ കുറച്ച് നാൾ മുമ്പ് നമ്മുടെ നിയമസഭയിലും പിന്നെ പ്രായമായ മാതാപിതാക്കളെ നോക്കാത്തവർക്ക് എഗൻസ്റ്റ് ആയിട്ടൊരു നിയമം കൊണ്ടുവരുന്നെന്ന് അല്ലേ, അത് ഒരു വെൽക്കം ചേഞ്ച് തന്നെയാണ്. പക്ഷേ ഇതൊന്നും നിയമത്തിൽ കൂടെ കൊണ്ടുവരേണ്ട ഒരു കാര്യമല്ല, അതൊക്കെ നമ്മൾ ഒരു സാമൂഹ്യ ബോധത്തിൻ്റെ ഒരു പൗരബോധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. അതെ. അപ്പോൾ ഡോക്ടർ, ഈ ഒരു ഈ പ്രായമായവരിൽ ഇത്തരത്തിൽ ഒരു സർജറി വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷേ ഈ ഒരു സർജറിക്ക് ശേഷം അവരുടെ ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടായിരിക്കാം ഈ ഫാമിലി മെമ്പേഴ്സ് പലപ്പോഴും ചോദിക്കുന്നത്, ഇതിന് ആവശ്യമുണ്ടോ, റിക്കവറി ബുദ്ധിമുട്ടുണ്ടാകുമോ എന്നൊക്കെ ഒരു തോന്നലായിരിക്കാം ഇതിൻ്റെ. പക്ഷേ ഡോക്ടർ അഭിപ്രായത്തിൽ ഇത്തരത്തിലൊരു ഈ പറയുന്ന പോലെ ഒരു 80 വയസ്സിന് മുകളിലുള്ള ഒരു അമ്മയ്ക്കാണ് അല്ലെങ്കിൽ അച്ഛനാണ് ഈ ഒരു സർജറി വേണ്ടതെങ്കിൽ റിക്കവറി എത്രമാത്രം? അതൊരു പറഞ്ഞാൽ അത് അതിനകത്ത് നമ്മുടെ ഒരു പിന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ കണക്കെടുത്തു കഴിഞ്ഞാൽ ഈ 75 വയസ്സിന് ശേഷം ഉള്ള ഒരാളിന് ഹിപ്പ് ഫ്രാക്ചർ വന്നു, അവർക്ക് മറ്റെന്തെങ്കിലും അസുഖങ്ങളിലൂടെ ഉണ്ടെങ്കിൽ, അതായത് ഹാർട്ടിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ലങ്സിൻ്റെ പ്രോബ്ലം അല്ലെങ്കിൽ ഡയബറ്റീസ്, ബ്ലഡ് പ്രഷർ പ്രോബ്ലം, ഇതൊക്കെ ഉണ്ട്, ഏതെങ്കിലും കോമോർബിഡിറ്റി എന്ന് പറയും. അപ്പോൾ ഫ്രാക്ചർ വിത്ത് കോമോർബിഡിറ്റി അവർ അടുത്ത 1 ഇയർ ജീവിക്കാനുള്ള സാധ്യത 50% ഉള്ളൂ, അത്രയ്ക്ക് കൂടുതലാണ് അവരുടെ മരണനിരക്ക് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമ്മൾ നോക്കി അത് ഒരാൾ ബെഡ് റിഡൻ ആയിക്കഴിഞ്ഞാൽ അവരെ നോക്കാനുള്ള ഒരു പ്രശ്നമുണ്ട്. അതൊരു ഒരു ഫാമിലിയിൽ, ഇപ്പോൾ ന്യൂക്ലിയർ ഫാമിലിയിലൊക്കെ വരുമ്പോഴത്തേക്ക് അതിൽ ഒരു 2 പേര് ജോലിക്ക് പോകുന്ന ഒരു വീട്ടിൽ എങ്ങനെയാണത് ചെയ്യുന്നത്? അപ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ ഒരാൾ നമുക്ക് എക്സ്ട്രാ ഒരു പേഴ്സണെ നമ്മൾ നിയോഗിക്കേണ്ടി വരുന്നു, അവർക്ക് മാസം ഒരു ഇത് കൊടുക്കേണ്ടി വരുന്നു. മാത്രമല്ല ഇവരുടെ പ്രശ്നം തീർന്നിട്ടില്ലല്ലോ, വേദന സഹിക്കുന്നതും അവരുടെ മാനസിക ബുദ്ധിമുട്ടും എല്ലാം നമുക്കിപ്പോൾ ഈ ഒരു പ്രായമായി കഴിഞ്ഞാൽ ഇങ്ങനെ ബെഡി കിടക്കുന്ന ഒരു നിസ്സഹായ അവസ്ഥയാണ് അല്ലേ, മരണം കാത്തു കിടക്കുന്ന ഒരവസ്ഥയാണ്. അതിനുള്ള ഇടവരുത്താൻ മരണം കാത്തു കിടന്നോട്ടെ, പക്ഷേ അവർ കിടക്കേണ്ടത് വേദനയില്ലാതെ ഒരു ഡീസൻ്റായിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അവർ കിടക്കേണ്ടത്. ഇതിനകത്ത് നേരത്തെ ഈ ചോദിച്ച ചോദ്യത്തിന് അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് കാണും. അതിന് തീരെ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ് സ്കീമുകളൊക്കെ ഉണ്ട് ഇത് സഹായിക്കാൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഭാഗം ഇതിനു വേണ്ടി നമുക്ക് ചിലവഴിക്കേണ്ടത് അതൊരു സാമൂഹ്യ ബോധത്തിൻ്റെ ഭാഗം തന്നെയാണ്. അതെ. ഡോക്ടർ, അപ്പം തന്നെ ഇതിന് എന്തൊക്കെയാണ് ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അത് ഓസ്റ്റിയോപോറോസിസ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ, ഡെക്സ സ്കാൻ വെച്ച് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള മരുന്നുകൾ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാൽഷ്യം, വൈറ്റമിൻ ഡി, അത് നേരത്തെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അത് കണ്ടിന്യൂ ചെയ്യുക. പിന്നെ ലോഡിങ് എക്സസൈസ്, ആക്സിയൽ ലോഡിങ് എക്സസൈസ്, അതായത് നടത്തം, ഓട്ടം, ചെറിയ ജോഗിങ് അങ്ങനെയൊക്കെ ഉള്ളത്, അതൊക്കെ ഈ പ്രായമായവർക്ക് വരുന്ന ഉടനെ അതിൽ ഒരു കൺട്രോളുണ്ട്, കാരണം അവർക്ക് ഹാർട്ടിൻ്റെ പ്രോബ്ലം കാണും. അപ്പോൾ അവർക്കൊക്കെ ഒരു ലിമിറ്റഡ് ഇത് മൂവ്മെൻ്റ് ആയിരിക്കും അവർ പറഞ്ഞു കൊടുക്കുന്നത്. അത് ചികിത്സിക്കുന്ന ഡോക്ടറുമായിട്ട് സംസാരിച്ചതിന് ശേഷം അവരുടെ ഒരു എക്സസൈസ് പ്രോഗ്രാം കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. രണ്ടാമത്തെ കാര്യമാണ് ഇതിനുള്ള ചികിത്സാ രീതി. പണ്ട് എന്ന് പറഞ്ഞാൽ ടാബ്ലറ്റുകൾ മാത്രം ആയിരുന്നു അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത്, അതായത് നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ എടുക്കുന്ന ടാബ്ലറ്റ്, മാസത്തിൽ ഒരിക്കൽ എടുക്കുന്ന ടാബ്ലറ്റ്. ഇപ്പോൾ അതൊക്കെ മാറിയിട്ട് പല തരത്തിലുള്ള മരുന്നുകൾ നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആണ്. പണ്ടുള്ള ടാബ്ലറ്റിന് ഒരു പരിധി കൂടുതൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യില്ലായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നമുക്ക് ടാബ്ലറ്റുകളുണ്ട്, ഇഞ്ചക്ഷൻസ് ഉണ്ട്, വളരെ സുഗമമായി എടുക്കാൻ വെക്കുന്ന ഇഞ്ചക്ഷൻസ് ഉണ്ട്, അതായത് ഇൻസുലിൻ എടുക്കുന്ന മട്ടിൽ തൊലിപ്പുറത്തെടുക്കുന്ന ദിവസം എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ഉണ്ട്, അത് അവർക്ക് തന്നെ എടുക്കാം. അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ എടുക്കേണ്ട ഇഞ്ചക്ഷൻസ് ഉണ്ട്, അതും അല്ലെങ്കിൽ നേസൽ സ്പ്രേസ് ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള. അത് അതിൻ്റെ തോതും എവിടെയാണ് കൂടുതൽ ഓസ്റ്റിയോപോറോസ് ബാധിച്ചത് എന്നുള്ള അത് അനുസരിച്ച് ഡോക്ടറാണ് തീരുമാനിക്കുന്നത് ഏത് ഇതിൽ ഏത് മെഡിസിനാണ്. പക്ഷേ ഇപ്പോൾ ഉള്ള പല മെഡിസിൻസും നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാൻ നോക്കുന്നതാണ്.
ഡോക്ടർ, ഇപ്പോൾ അസ്ഥിശോഷണം എന്നുള്ളൊരു വിഷയമാണ് നമ്മൾ ഇത്ര നേരം സംസാരിച്ചത്. ഈ ഒരു വിഷയത്തിൽ ഒരു എനിക്ക് തോന്നുന്നു ഏതൊരു ആളുടെയും സംശയങ്ങളെല്ലാം ദൂരീകരിക്കുന്നത് എന്ന് ഡോക്ടറുടെ മറുപടി. അപ്പോൾ ഇത്രയും നേരം അസ്ഥിശോഷണം എന്നുള്ള വിഷയമാണ് ഇന്നത്തെ ഹെൽത്ത് ടൈം സംസാരിച്ചത്. ഈ ഒരു വിഷയത്തിൽ അറിവുകളുമായി നമ്മോടൊപ്പം ചേർന്നത് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് എൽബോ ഷോൾഡർ സർജനായ ഡോക്ടർ പ്രതാപ് കുമാർ സാറാണ്. എൽബോ ഷോൾഡർ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം. ഇത്രയും സമയം നമ്മൾക്കൊപ്പം ചിലവഴിക്കുകയും ഇത്രയും വിശദമായ രീതിയിൽ ഒരു അസ്ഥിശോഷണം എന്നുള്ള വിഷയത്തെക്കുറിച്ചുള്ള ഒരു അറിവ് പകർന്നു നൽകുകയും ചെയ്തതിൽ ഒരുപാട് നന്ദിയുണ്ട് ഡോക്ടർ. ഇനിയും മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും നമസ്കാരം.